ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നല്ല ഒരു ദിനം നിനക്ക് ഞാൻ ആശംസിക്കുന്നു. നമ്മളൊക്കെ ഈശോനെ അനുഗമിക്കുമ്പോൾ ഈശോയുടെ സ്വഭാവം, വ്യക്തിത്വം, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാനായിട്ട് ഏറെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും വചനപഠനങ്ങളെല്ലാം നമ്മളെ സഹായിക്കുന്നത് അതാണല്ലോ. ഈശോയുടെ മനോഭാവം എന്ന് പറയുന്നത് അത് അനുകമ്പയുടെ, അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ മനോഭാവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:36 ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നുക. അവർ പരിഭ്രാന്തരാണ്, അവർ നിസ്സഹായരാണ്. അവർക്ക് വേണ്ടി ഏറെ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. രോഗങ്ങൾ സൗഖ്യമാക്കുന്നു, പിശാചികളെ ബഹിഷ്കരിക്കുന്നു, അവർക്ക് താങ്ങും തണലുമായി തീരുന്നു. നിസ്സഹായരും പരിഭ്രാന്തരുമായ ജനത്തിൻ്റെ മേല് അനുകമ്പയോടുകൂടി വർത്തിച്ച കർത്താവ്. സുഹൃത്തെ, ഇന്ന് ഞാൻ നിൻ്റെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. നീ ചുറ്റുപാടും കാണുന്നില്ലേ നിസ്സഹായരായവർ, പരിഭ്രാന്തരായവർ, പല രീതിയിൽ തകർന്നവർ? നിനക്ക് ഈ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം, ഈ അനുകമ്പ അവരോട് തോന്നാറുണ്ടോ? നിൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകാം, നിൻ്റെ സമൂഹത്തിൽ തന്നെ ഉണ്ടാകാം, പല രീതിയിൽ തകർന്നടിഞ്ഞവർ, അവരോടുള്ള ഒരു സ്നേഹം, ഒരു കാരുണ്യം നിന്നിൽ നിന്ന് എത്രത്തോളമൊക്കെയാണ് പുറത്തോട്ട് വരിക? ഇന്നത്തെ ദിവസത്തിൽ നീ ഒന്ന് വിലയിരുത്തുക. ക്രിസ്തുവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന വ്യക്തിയല്ലേ? അത് പങ്കുവയ്ക്കാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. നല്ലവനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്നെ പോലെ കരുണാർദ്ര ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുവാനായിട്ട് ഈ സുഹൃത്തിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചുറ്റുപാട് നന്മ വിതരുവാനായിട്ട്, മറ്റുള്ളവരെ ഉയർത്തുവാനായിട്ട് ഒരു നല്ല മനോഭാവം എന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് നീ നൽകണമേ. ഈ വ്യക്തിയുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജീവനുമിണ്ടി സർവസം മുൻപിലാണ് കൊമ്പിടുന്നു.